കാൽപന്ത് കളിയുടെ ആവേശം ക്യാൻവാസിൽ ഒഴുകിയ തുല്യതയുടെ നിറവിന്യാസം ദുബായിൽ ലേലത്തിന്. നൈഫ് പോയിന്റുകളിലൂടെ ശ്രദ്ധേയനായ റാസി റൊസാരിയോയുടെ ബ്ലോമിംഗ് ഡ്രീംസ് എന്ന ചിത്രമാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത്. ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത പെൺമനസ്സിന്റെ വിപ്ലവതകളും ചിത്രം ആസ്വാദകനിലേക്ക് പകരുന്നു. 80 ലക്ഷം രൂപ അടിസ്ഥാന വിലയിലാണ് ലേലം. ക്യാൻവാസിൽ നൈഫ് കൊണ്ട് കോറിയ വർണ്ണക്കൂട്ടുകൾ തുറന്നിടുന്നത് ലിംഗവിവേചനങ്ങളില്ലാത്ത സമത്വത്തിന്റെ വാതായനങ്ങൾ കൂടിയാണ്. ലോകമെങ്ങും ഫുട്ബോൾ ലഹരിയിൽ നിറയുമ്പോൾ ഫുട്ബോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഗ്രാമീണ പെൺകുട്ടിയുടെ കണ്ണുകളിൽ വായിച്ചെടുക്കാവുന്നത് വിഷാദത്തിന്റെ നെൽരൂപവും ചുണ്ടുകളിൽ ലോകം കീഴടക്കിയ ചെറുമനസിന്റെ നിറമന്ദസ്മിതവുമാണ്. ഫുട്ബോൾ എല്ലാവരുടേതുമെന്ന വലിയ സന്ദേശം 4 അടി ഉയരവും 2.5 അടി വീതിയുമുള്ള ക്യാൻവാസിൽ നിറയുകയാണ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് ഒരു ചിത്രകാരന്റെ ചിത്രം ദുബായിൽ ലേലത്തിനെത്തുമ്പോൾ അത് മലയാളത്തിന്റെ അഭിമാനം കൂടിയാകുന്നു. കൊച്ചിയിലെ സ്വൈപ്പ് സ്റ്റാക്ക് സൊല്യൂഷൻ ദുബായിലെ സൂപ്പർ മൊഡ്യൂൾ പ്ലാറ്റ്ഫോം വഴി ലേലത്തിന് വെച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ അടിസ്ഥാന വില 80 ലക്ഷം രൂപയാണ്. ഇത് ഫുട്ബോൾ ബേസ് ചെയ്തിട്ട് ഒരു പെയിന്റിംഗ് ലേലത്തിൽ എത്തിക്കുക എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് സാധാരണ ആൺകുട്ടികളുടെ കളിയാണ്. ഇവിടെ നമ്മളൊരു പെൺകുട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ പേര് ബ്ലൂമിംഗ് ഡ്രീംസ് എന്നാണ്. അത് പെയിൻറ്റിങ്ങിനപ്പുറം, അതായത് പണ്ട് മുതലേ നമ്മൾക്ക് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കുറവാണ് എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നതോറുമാണ് അതിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി ഫുട്ബോൾ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അവൾ ആ ഫുട്ബോളിൻ്റെ മാത്രമല്ല, അവളുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്, സ്വാതന്ത്ര്യ അവളുടെ ആഗ്രഹമാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മളിതൊരു സിറ്റിയിൽ നടക്കുന്ന കളിയാണ്, പക്ഷെ നമ്മൾ ഗ്രാമത്തിലെ കുട്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നൈഫിൽ അക്രിലിക് വർണ്ണങ്ങൾ ചാലിച്ച് വരച്ച ചിത്രം ത്രിമാന പ്രതീതി കൂടി നൽകുന്നു. രാജ്യത്തിനകത്ത് നടന്ന നിരവധി ഓൺലൈൻ ചിത്രലേലങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള റാസി റൊസാരിയോയുടെ ചിത്രം ആദ്യമായാണ് ആഗോള ലേലത്തിന് വയ്ക്കുന്നത്. ചിത്രരചന പ്രത്യേകമായി പഠിച്ചിട്ടില്ലാത്ത നിയമബിരുദധാരിയായ റാസി റൊസാരിയോയുടെ മറ്റിഷ്ടവഴികളാണ് ശില്പകലയും എഴുത്തും സിനിമയും. ചനം, കൊച്ചി.